ചായ മക്കാനി ചോട്ടിൽ റാബോലെ ചായ വീത്തണ മൂപ്പരേ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായ ഒണ്ണക്ക പുളി വിറകളക്കി പത്തിരി പറുത്തെടുക്കണ പാത്തുമ്മ ഇറച്ചി വെച്ചൊരു ചാറും പത്തിരി മെടുത്ത് നീ തരിച്ചേല്ലില് നിറച്ചത് ചില്ലല്ല മരക്കകത്ത് കിടന്നെന്ന് ചിരിക്കണ് നീ മണക്കിണ ഉന്നക്കായ എന്നെ ഉന്ന വെച്ച് കണ്ണിരുക്കണ് മത്തി നന്നായി പൊരിച്ചതും മുളകിട്ടുവച്ചിരു മീൻ കറിയും വൃത്തിയായല വെച്ചു മൈലാഞ്ചി ഇട്ട കൈയാൽ വിളമ്പിയ മൊത്തമായിട്ടടിക്കാൻ വയറുമെ കൊട്ട വച്ച് ഞാൻ കെട്ടണം മൊത്തമായിട്ടടിക്കാൻ വയറുമെ കൊട്ട വച്ച് ഞാൻ കെട്ടണം ചായ മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പട്ടക്കം പോലൊരു ചായ നമ്മള് ഇപ്പം റോസ് റൈസ് ബിരിയാണി വീടാമണ്ണിൻ്റെ മക്കാനി ഷോട്ടായിട്ട് എത്തിയിട്ടുള്ളത് കോഴിക്കോട് തളിയിലാണ്. തളി മഹാക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങളിരിക്കുന്നത്. നമ്മൾ കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളും പല സംഭവങ്ങളും എടുത്തിട്ടുണ്ട്. അതിൽ കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ടുള്ള മിസ്കാലുപള്ളി എടുത്തു. കോഴിക്കോടിൻ്റെ സംസ്കാരം കാണിക്കുമ്പോൾ മിസ്കാലുപള്ളി കാണിക്കുമ്പം അതിന് തുല്യമായിക്കൊണ്ട് തന്നെ ഒട്ടും മോശമല്ലാതെ വളരെ പവിത്രമായ ഈ ഒരു സ്ഥാപനം, ഈ ഒരു ക്ഷേത്രം കൂടി കാണിച്ചിട്ടാണ് കോഴിക്കോടിൻ്റെ സംസ്കാരം നിലനിൽക്കുന്നത്. കുറ്റിച്ചിറയിലെ മിസ്കാലുപള്ളിയും ഈ തളി ക്ഷേത്രവും ചേർന്ന ഒരുമിച്ചുള്ള ഒരു സംസ്കാരമാണ് കോഴിക്കോടിൻ്റെത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും പലപ്പോഴും നമ്മളെ സംസ്കാരങ്ങളും നമ്മളെ എല്ലാ വസ്ത്രരീതികളും എല്ലാത്തിനും കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം മാറാത്ത ഒരു സംഭവമുണ്ട്, കോഴിക്കോടിൻ്റെ രുചി, ഭക്ഷണ രുചി. ഏത് ഹലുവയും ചിപ്സും കോഴിക്കോട്ട് ഒരുപാടുണ്ട്, ഹലുവയും ചിപ്സൊക്കെ. പക്ഷെ തളിയിലെത്തുമ്പം ശാസ്ത ഹൽവ ആൻഡ് ചിപ്സ് അവിടെ എത്തിയാൽ ആ ചിപ്സും ഹലുവയൊക്കെ ഒന്ന് വാങ്ങേണ്ടത് തന്നെ. അത് മറ്റൊരു രീതിയിൽ നമ്മൾ രുചി തരികയാണ് നമുക്ക്. ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ശാസ്ത ചിപ്സ് ആൻഡ് ഹൽവ സെൻറ്ററിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ ചിപ്സ് നിങ്ങൾ കേട്ട് കാണും എത്രത്തോളം കനം കൊടുക്കാൻ പറ്റും, അത്രയും ഒരു പേപ്പർ കനത്തിൽ വരെ കിട്ടും. അത് കിട്ടും കിട്ടുമെന്ന് പറയല്ല, നമുക്ക് അങ്ങോട്ട് പോകാം, അത് കാണുക, കഴിക്കുക, അതുണ്ടാക്കുന്ന രീതിയൊക്കെ കണ്ടുപിടിക്കുക. അതിനാണ് ഇന്നത്തെ നമ്മൾ എപ്പിസോഡിൽ നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇനിയും ഇത് കോഴിക്കോടിൻ്റെ പരിസരമല്ല, കോഴിക്കോടിൻ്റെ ഉള്ളിലാണ്, കോഴിക്കോടിൻ്റെ നെഞ്ഞത്താണ് ഈ തളി. ഇവിടെയാണ് ശാസ്ത തിഥിയുടെ. ഏതായാലും നമുക്ക് ശാസ്തയിലേക്ക് പോയിട്ട് ആ ചിപ്സും അലുവൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, മക്കാനി പരിപാടിയൊക്കെ കാണലല്ലോ, തിരക്ക്. അത് ഇങ്ങനെയാണ്, ഓരോ പ്രദേശത്തുള്ള ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകമായിട്ടുള്ള ഇങ്ങനെ ഹലുവ ചിപ്സ് കോഴിക്കോടിൻ്റെ പരിസരങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോഴാണ് കേട്ടത് കോഴിക്കോട് എടുത്തത് കുറ്റിച്ചെറിയും ഹലുവ ബസാർ വല്യങ്ങളൊക്കെ എടുത്തു. പിന്നെ തളിയിലൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞപ്പം അതായത് ചിപ്സിന് വളരെ ഫേമസാണ്, വളരെ നേരിയ ചിപ്സാണ്, പിന്നെ എല്ലാ വെറൈറ്റിയും വളരെ ക്ലീനായിട്ടുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ അതൊന്ന്
തപ്പി പിടിക്കണല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ ശുദ്ധിയിലാണ് ഈ ശാസ്ത്രയിൽ എത്തിയത്. എത്തിയത് പ്രതി നിങ്ങളൊച്ചൊക്കെ നടത്തുന്നത് ഇവിടെ പഠിക്കാൻ ജോലിക്കാരുണ്ടല്ലോ. എത്ര കാലമായി ഈ സ്ഥാപനം? 10 വർഷമായി. 18 വർഷമായി. ഇവിടെ തന്നെ? ഇവിടെ തന്നെ. നിങ്ങളുടെ സ്ഥലം എവിടെ? മാങ്കാവ്. മാങ്കാവ്. അപ്പൊ മാങ്കാവിലൊന്നും കട കിട്ടിയില്ലേ? കാലുകണ്ട തളിയിൽ നല്ലൊരു ഏരിയ അത്. ഈ തളിന്റെ ഏരിയ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ആയതുകൊണ്ട് ഈ കുളവും ക്ഷേത്രമൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എത്തിപ്പെട്ടു. ആ ഏരിയ കണക്കായിട്ടുള്ള സാധനം നന്നായി കൊടുത്തപ്പോ പെട്ടെന്ന് ഫേമസ് ആയിരിക്കുന്നു. പിന്നെ എപ്പോഴും ഈ തിരക്ക് പിടിച്ച സ്ഥലമായതുകൊണ്ട് കച്ചവടം നടക്കും. തിരക്കായത് അവിടെ അതാളിയൊന്നും ഇല്ല. ആദ്യം ഇല്ല. എന്താ ഇപ്പൊ ഇവിടുത്തെ ഈ ബേക്കറിന്റെ ഈ പ്രത്യേകത ഇവിടെ നിൽക്കുള്ളു? മെയിനായിട്ട് ചിപ്സ്. ചിപ്സ് എന്താണെന്നറിയോ, നമ്മള് കോഴിക്കോട് പല സ്ഥലത്ത് ചെല്ലുമ്പോൾ കോഴിക്കോടിന്റെ മഹത്വം പറയും. കോഴിക്കോടുള്ള ചിപ്സ് നിങ്ങൾ കണ്ടിക്കണം, കോഴിക്കോട് അലുവ കണ്ടിക്കണം, കോഴിക്കോട് ഭക്ഷണം കഴിച്ചിരിക്കണമെന്നൊക്കെ. അപ്പൊ ഓര് നമ്മളോട് ഇങ്ങോട്ട് പറയാതിരിക്കണേ നമ്മൾ ഇതൊന്ന് കാണി തിന്നെങ്കിൽ വേണം. ഇപ്പൊ നല്ല രീതിയിൽ അപ്പുറത്ത് അവിടെ കിട്ടാനില്ലെന്ന് പറയുമെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് പറയണം. ചിപ്സ് അല്ലാതെ വേറെ എന്തൊക്കെ നിങ്ങൾ ഇവിടെ അലുവ, ലഡു, ജിലേബി, മൈസൂർ പാക്ക്, പഫ്സ്, ഈ ചുക്കപ്പോ. ചുക്കപ്പോ വരുന്നതാണ്. എവിടെ വരാ? മാത്തോട്ടോ. നമ്മളെ മാത്തോട്ടത്ത് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഉണ്ടാക്കി വീട് ഉണ്ടാക്കി ഇവിടെ ഉണ്ടാക്കി. നിങ്ങൾ ഇവിടെ കച്ചവടം അല്ലാണ്ട് വേറെ അയക്കുന്നുണ്ട്? അങ്ങോട്ട് പുറത്തേക്കില്ല, സപ്ലൈ ഇല്ല, കൗണ്ടർ സൈഡിൽ മാത്രം. ഇവിടെ ഓർഡർ അനുസരിച്ച് അല്ല, ഇവിടെ അങ്ങനെ അതേ മാതിരി ഇതാണ്ടോ, 10-5 അതെ. ആളുകൾ ഇവിടെ വന്ന് വാങ്ങി അല്ലാതെ കടകളിലേക്ക് സപ്ലൈ ഇല്ല. ഇല്ല, 10-15 അല്ല ഇത്. ഈ സർവത്ത് പരിപാടിയിട്ടോ? ഓ, അത് നന്നാറി നന്നാറി. അതൊരാൾ കൊണ്ടുവെക്കണോ? ഒരാൾ കൊണ്ടുവെക്കണാണ്. ആ, ഉണ്ടാക്കി കൊടുത്താൽ കൊണ്ടുവരണം. നല്ല ചിലവായി. നിങ്ങൾ വിൽക്കും? അല്ല, ഇവിടെ സർവത്ത് വിൽക്കില്ല. മാറുന്ന കൊടുക്കില്ല. ബോട്ടിൽ കൊടുക്കും, 50 രൂപ ബോട്ടലിന്. കുക്കി ഒന്നായാലും ഇവിടെ ലൂസ് ലൂസില്ല. ഇവിടുത്തെ കോഴിക്കോട് തലയിലെ ശാസ്ത്രയിലെ ചിപ്സ് വളരെ വ്യത്യസ്തമാണ്, പ്രധാനപ്പെട്ടതാണ്. ഒരു ഇത്രയും നൈസ് ആയതുകൊണ്ടാ അല്ലേ? നൈസ് മാത്രമല്ല, നല്ല കായ തന്നെ എടുക്കണോ? അതേ പല സൈസ് കിട്ടാൻ, അതങ്ങനെ ചെത്തി കിട്ടൂല. പക്ഷേ അതുകൊണ്ട് ഇത് ഉണ്ടാക്കുന്ന ആളോടൊന്ന് ചോദിക്കാലോ. അങ്ങോട്ട് അടുത്തൂടെ ഭയങ്കര ചൂട് ചെയ്യും. ചൂട് ഞങ്ങൾ വെറുതെ കൊടുക്കല്ലേ? എങ്ങനെ വെറുതെ? ഇത് വയസ്സന്മാർക്ക് തീയല്ലേ ചൂടിടുക, വാദൊക്കെ വന്നാല്. വാദം പിടിക്കില്ല നിങ്ങക്ക്? ഇനി വരില്ല. അമ്മാര് ചൂടൊക്കെ ചിപ്സ് അവിടെ ഫ്രീ ഫ്രീ ചികിത്സ, വാദ ചികിത്സ ഫ്രീ. അതെ, നിങ്ങളെ പേരെന്താണ്? ഷൈജിത്ത്. നിങ്ങളാണിത് ഉണ്ടാക്കണത്? ഇത് കട്ട് ചെയ്യണാരാണ്? അപ്പുറതാ രണ്ടാളുണ്ട് അവിടെ. അതുപോലെ ആൺകുട്ടികൾ ഓർക്കാണ് ഇതിന്റെ പ്രൈസ് ഉണ്ടാക്കി തന്നെ. കട്ട് ചെയ്തത് ഞാൻ ഉണ്ടാക്കൂല. അങ്ങനെ അതെ അതെ. ഒരു ഒരു ദിവസം എത്ര കിലോ വരെ പൊരിക്കും ഇവിടെ? ഒരു 10-30. 10-30 കിലോ പൊരിക്കും. ആ 30 കിലോ തീരും. ആ ജലസം തീരും, ജലസം തീരൂല. ഇത് കായൊക്കെ പച്ചക്കായ സെലക്ട് ചെയ്യുന്ന നേരങ്ങൾ തന്നെ തന്നെ പാളയത്തത് വാങ്ങാം. ആ പാളയത്തത് വാങ്ങണതാ, അത് തിരഞ്ഞെടുക്കും. ആ ഇതിനുള്ളത് നമുക്കൊന്നും വില പറയാതെ എടുക്കണ കായാണ്. എല്ലാവരും വില പറഞ്ഞിട്ടാ കായ എടുക്കുക, നമുക്ക് വില പറയാതെ എടുക്കണേ. നമുക്ക് കായ് വെട്ടിയിട്ട് അതിന്റെ വില കൊടുക്കുക, അതിന്റെ വില കൊടുക്കുക. വില പറഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ കട്ടിങ് പല ദിവസം വരും, അതുകൊണ്ട് കാര്യമില്ലല്ലോ നമുക്ക്. അതെ, ഇവിടെ വെറുതെ എന്നാ തരാ. എന്താ ചിപ്സ? ആ എന്താ ഒരു ഇതാ കിലോ എന്താ വില? ഇവിടെ കിലോ 280. 280. ആ അതെ, നേരത്തെ മഞ്ഞ കളർ അല്ലേലോ, ഇപ്പൊ ഇത് വെള്ളേ. അതാദ്യം വെള്ളത്തിൽ ഇട്ടേക്കണേ. ഇതിട്ട് എത്ര സമയം കഴിഞ്ഞാൽ എടുക്കുക? 5 മിനിറ്റ് കൊണ്ട് അപ്പോൾ ഇനി അതിന് 30 ആയി. ഇത് സ്പെഷ്യലായിട്ട് ചെയ്യണാണ് ഞങ്ങൾ. ഇതോ ഈ പഴംപൊരി പോലെ, പഴംപൊരി മാതിരി. പഴംപൊരി പോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത്. നിങ്ങൾ എന്താ കയ്പ? അതെന്താ കയ്പ? വേറെ ഉണ്ട് ഇവിടെ കയ്പ. ചെത്തിട്ട് ചെത്തിട്ട് വറക്കുക. ഇതുപോലത്തെ ചിപ്സ് പോലെ? ആ ആ ചോറിനുള്ള ഷുഗർ ഷുഗർ. ആ ഇവിടെ കംപ്ലീറ്റ് മരുന്നാണല്ലോ കൊടുക്കണത്. അങ്ങ് ചികിത്സയാണ്. ഇതാണ് കയ്പ. ഇതിൽ നിന്ന് മസാല ആ മസാല കൊട്ടി നിങ്ങൾ തന്നെ കട്ടി ഉണ്ടാക്കണം. എന്നാലേ ഞാൻ ഇവിടെ കൂടുതൽ നേരം നിന്നാൽ ഞാൻ എന്തെങ്കിലും പൊരിയാവും, ബാക്ക് ചെയ്ത് വെക്കും. സൂക്കടൊന്നും ആവില്ല, സൂക്കടാവില്ല. ഇവിടെ നിന്ന് ഞാൻ പൊരിഞ്ഞ എന്തെങ്കിലും ഒരു പലഹാരമാവും. അതിനേക്കാളും ഭേദം
ഇത്രയും നൈസായിട്ട് കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടല്ലേ നിങ്ങൾ നോക്കണ്. അത് കട്ട് ചെയ്യുന്ന ആരാണ് എങ്ങനെയാണ് അതൊന്ന് പോയോ വരാം. ഇത് തൽക്കാലം അവിടെ കിട്ടേ വട്ടംകളി കൊണ്ടുപോണേ. ഇതും ചിപ്സിന് റേറ്റ് അല്ലേ? റേറ്റ് തന്നെ. ഇത് അത്ര നൈസാക്കാൻ പറ്റിയില്ല. അത് നൈസാക്കിയാ പൊടിഞ്ഞു പോലെ പൊടിഞ്ഞു. ഞാൻ നോക്കട്ടെ, ഞാൻ അതൊന്ന് നോക്കിട്ട്. ആയിക്കോട്ടെ. അവളെ, ഈ ശാസ്ത്ര ഈ ചിപ്സ് സെൻ്ററിൽ വന്നപ്പോൾ അവിടെ ആദ്യം പോയി നിങ്ങളെ കടയിൽ, അവിടെ ആ തീയും പോകൊക്കെ കണ്ടപ്പോൾ വിചാരിച്ച് മൊത്തം ചിപ്സിൽ അവൻ ഇങ്ങനെയുണ്ട്. ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു സുഖം, ക്ലൈമറ്റ് തന്നെ മാറിപ്പോയി. ഒരു കടയിലെ തൊഴിലാളികൾക്ക് രണ്ട് തരം ഇവിടെ എ സി ആ എ സിയാണ്. അത് ഞാൻ വന്ന് നോക്കണേ. എന്നാലേ ഈ ചിപ്സ് പറയാനും തിന്നാനൊക്കെ നല്ല എളുപ്പമാണ്. ഇതുണ്ടാക്കല് കാണുമ്പോൾ അതിന് ബുദ്ധിമുട്ടാണ്. ഈ തോടിൻ്റെ ഉള്ളിൽ കായ് പുറത്തെടുക്കാനുള്ള ഒരു പണി തന്നെ നല്ല അപാരമായ ഒരു പരിശീലനം കിട്ടണം. പിന്നെ അതിൻ്റെ ആ ചെത്തൽ അത് വളരെ നൈസായിട്ടാണ് വീണത്. ഇത് രണ്ട് മൂന്ന് ആളുകൾക്ക് തന്നെ ഉണ്ടാക്കണം. ദിവസം ഒരു 10-50 കിലോ കുരിക്കോ, ഒരു 50 കിലോൻ്റെ പുറത്തൊക്കെ പോകും. അത് സീസണൊക്കെ അനുസരിച്ച് അങ്ങനെ മാറ്റം വരും. നിങ്ങൾ എത്ര കൊല്ലായി ഈ ജോലി തുടങ്ങിയിട്ട്? 10-15 കൊല്ലം. എവിടെയാ സ്ഥലം? ഞാൻ എല്ലാവരും കോഴിക്കോട് തന്നെ. കോഴിക്കോട്. നിങ്ങൾ പട്ടണത്താ? ആ കണ്ണങ്കര. ആ ഇതല്ലേ പണി. എത്ര കൊല്ലായി? 10 കൊല്ലായി. ഇതേ ഇത് കായ എങ്ങനെ സെലക്ട് ചെയ്ത്? ഇത് നാടൻ കായ അത് വരുന്നതോ? തൃശ്ശാപ്പള്ളി കായ, പിന്നെ മേട്ടപ്പാളയം അവിടുന്നൊക്കെ വരുന്നത്. ഇത് സാധാരണ കായ അല്ല, ഇത് പോയി സെലക്ട് ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നതാണ്. മേട്ടപ്പാളയം കിട്ടുമ്പോൾ അതേ എടുക്കാറുള്ളൂ. മേട്ടപ്പാളയാകുമ്പം നാടൻ കായനെക്കാട്ടും വില കൂടുതലാണ്. വില കൂടും. അതെ, നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ ഈ ചിപ്സിന് എടുക്കാൻ കഴിയില്ല. ചിപ്സിന് ടേസ്റ്റും കൂടും. ഇത് പിന്നെ ഞങ്ങൾ നൈസാക്കി വറക്കുന്നതിനെക്കൊണ്ട് ഞങ്ങള് ഇതൊരു 3 എണ്ണം 1 കിലോ ഉണ്ടാവില്ലേ? 3 എണ്ണം 1 കിലോ. ആ ഇത് ഈ അരിയുന്നതേ തിരിച്ചേല് കൊണ്ടിട്ട് വർക്കാണ്? അല്ല, അത് രണ്ട് വെള്ളത്തിൽ കഴുകും. ഇവിടുന്ന് ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകും, അത് കഴിഞ്ഞിട്ട് മഞ്ഞവെള്ളത്തിന് കഴുകിയിടും. അതിന് മഞ്ഞവെള്ളം പിടിച്ച് കളറ് പിടിച്ച ശേഷമാണ് അവിടെ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടാണ് ചട്ടിയിലേക്ക് ഇടുക. ആദ്യം കഴുകുന്നത് മഞ്ഞപ്പൊടി. മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അവിടും. അതെ, ആദ്യം കഴിയുന്നതിന് കറ പോക്കാൻ. കറ പോക്കാൻ പിന്നെ മഞ്ഞളിട്ടിട്ട് ആ കളർ പിടിപ്പിക്കും. കളർ പിടിച്ച് പിന്നെ ചട്ടിലേക്ക് ഇടുന്നതിന് മുമ്പ് ഉപ്പ് വെള്ളത്തിലിട്ടിട്ടാണ് മഞ്ഞളുടെ കറ പിടിക്കുന്നത്. കളറ് മാത്രമല്ല, ഇതിനുള്ള എല്ലാം കേടും പോകും മഞ്ഞളും കൊണ്ട്. നമുക്കേ ഈ നേന്ത്രപ്പഴം അല്ലാതെ വേറെ ചിപ്സ് ഉണ്ടോ? നേന്ത്രപ്പഴത്തിന്റെ പഴുത്ത കായ വറക്കുണ്ട്. ചെറിയ മൈസൂർ പഴം അല്ല ഈ നേന്ത്രക്കായ. എന്നാ പഴുപ്പുള്ള പഴുപ്പുള്ള സാധനം? പിന്നെ ഇത് വർക്കണേ ഇതില്ലേ തോട് ആള് കൊണ്ടോണില്ലേ? വയക്കത്തോടും കഞ്ഞിയൊക്കെ കുടിച്ചിട്ടേ ഒരുപാട് കാലം ജീവിച്ചവരാണ് നമ്മളൊക്കെ. അതൊക്കെ നാളുകൾ മറന്നുപോയി. അതിലെ കപ്പന്റെ പുറത്തുള്ള ചോപ്പ് തോല് അതെടുത്തിട്ട് അത് നമ്മള് കഴിക്കും ചെയ്യും. ഈ കോഴികൾക്കൊക്കെ പുഴുങ്ങിട്ട് അത് ഇട്ട് കൊടുക്കും. പശുക്കൾക്ക് ആട്ടിനൊക്കെ കൊടുക്കും.
ഇതാ നമ്മളെ ആദ്യത്തെ കഴുകലില്ലേ, ഇത് പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് ഇത് കഴുകുന്നതിന്റെ കറപോക്കാൽ ഇനി ഇത് കഴുകിയിട്ട് അതിലേക്ക് ഇടും നമ്മൾ മഞ്ഞപ്പൊടി കളർ ഇട്ടാൽ. എത്രയാലും കഴുകിയില്ലെങ്കിൽ കട്ട പിടിക്കും, കട്ട പിടിക്കും. അതിനാണ് ഇങ്ങനെ ആ കറ പോണത് പിടിച്ചു നോക്കാം, അറിയാം ഇത് പശ പോലെ ഉണ്ട്. ഇതിപ്പോ ഇതിൽ നിന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇടും മഞ്ഞളിലേക്ക്. ഇത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഉപ്പ് വെള്ളത്തിട്ടു, എന്നിട്ടാണ് ചട്ടിയിലേക്ക് ഇടുക. അപ്പൊ മൂന്ന് കഴുകലായി, അതിൽ മഞ്ഞളും പിടിച്ച് ഉപ്പും പിടിച്ച് മഞ്ഞളിടും, മഞ്ഞളിടും. ചിപ്സ് തിന്നണ എളുപ്പമല്ല ഉണ്ടാക്കല്ലേ, കഴുകുമ്പോ പൊടിഞ്ഞു പോയി, പൊടിയാതെ ഇതാക്കി എടുക്കണം. അത് എയിമില്ലെങ്കിൽ പീസായി പോകും. കറവത്തുണ്ട്, മഞ്ഞപ്പൊടി പിടിക്കും. അപ്പൊ കറണ്ടാവില്ല, മഞ്ഞപ്പൊടി തലയിൽ പിടിക്കും. അറിയില്ല, ഒന്ന് തിന്നില്ല നോക്കട്ടെ, അതിന്റെ റിസൾട്ട് ആയില്ല. ഇന്നത്തെ നമ്മളെ എപ്പിസോഡ് ആ ചിപ്സ് വറുക്കണ അടുപ്പിൻ്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് ചൂടുകൊണ്ട് പൊരിഞ്ഞു പോയി. അതൊക്കെ കഴിഞ്ഞ് തീരാൻ നേരത്ത് ഈ കുളത്തിൻ്റെ ഒക്കെ ഈ ആലിൻ്റെ ചോട്ടിൽ എന്തോ ഒരു സുഖം. ഒന്ന് ഉറങ്ങിയാലും ഒന്ന് തിരക്കില്ല, വഞ്ചിട്ട് ഇരുന്നാൽ ഉറങ്ങിപ്പോകുന്നത് ഉറപ്പാണ്. ഇത് നമ്മളെ കോഴിക്കോടിൻ്റെ മറ്റൊരു മുഖമാണ് ഈ കാണുന്ന സ്ഥലം. കോഴിക്കോടിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെ കാണിച്ചതും കണ്ടൊക്കെ, കുറ്റിച്ചിറ, വല്യങ്ങാടി, ഈ അവിടുത്തെ ഫുഡും പലഹാരങ്ങളും. ഇത് കോഴിക്കോട് കിഴക്കൻ ഭാഗമായ തളി, തളി ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കുളം, അതിനടുത്ത് സാമൂഹ്യ ഹൈസ്കൂൾ. ഇവിടെ ഈ പരിസരത്താണ് നമ്മളെ ശാസ്ത ചിപ്സ് സെൻറ്റർ. അവിടുത്തെ ആ ചിപ്സിൻ്റെ വർക്കും ചൂടെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പം അത് മറന്നുപോയി. ആ കൊണ്ട് ചൂടും ചിപ്സും ഒക്കെ മറന്നുപോയി, ഈ സുഖത്തിലായിപ്പോയി. ഇപ്പോൾ നമ്മൾ ഓരോ എപ്പിസോഡും നമുക്കൊരു കാഴ്ചയിലോ അത് ഏതെങ്കിലും ഇത് ചെയ്യുന്ന നമുക്കൊരു സുഖത്തിലോ ഫിനിഷാവുണ്ട്. അതൊരു ദൈവികമായിട്ടുള്ളൊരു അനുഗ്രഹം, ഭാഗ്യം തന്നെയാണ് ഇത്. ഈ പരിസരത്തൊക്കെ നവരാത്രി ദിനങ്ങളിലൊക്കെ ഉത്സവം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ജനമാണ് ഈ കുളം അമ്പലം. ഇവിടുത്തെ അഗ്രഹാരങ്ങളും ഇവിടുത്തെ ജനങ്ങളും കോഴിക്കോടിൻ്റെ വേറൊരു ഭാഗം. ഈ എല്ലാം കൂടി ചേർന്നതാണല്ലോ കോഴിക്കോടിൻ്റെ സംസ്കാരം. ഈ തളീക്ഷേത്രവും നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കുറ്റിച്ചേർ മിസ്കാൽപള്ളികളും എല്ലാം രണ്ടും കോഴിക്കോടിൻ്റെ തല ഉയർത്തി നിൽക്കുന്ന ഏറ്റവും വലിയ സംസ്കാരത്തിൻ്റെ അടയാളങ്ങളാണ്. അതിനിടയിലാണ് നമ്മൾ ഈ സൗഹൃദത്തിൽ വളരെ ഭംഗിയായി പലതും അവതരിപ്പിച്ചും കണ്ടും കേട്ടും ഒക്കെ മുന്നോട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കാനി ഇനിയും നല്ല ലൊക്കേഷനുകളും നല്ല ഭക്ഷണങ്ങളും അതോടൊപ്പം തന്നെ കോഴിക്കോടിൻ്റെ മതസൗഹാർദ്ദവും സംസ്കാരവും ഒന്നിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് കൂട്ടി നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരെ, കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായ, ഒണ്ണക്ക പുളി വിറകളക്കി പത്തിരി പറുത്തെടുക്കണ പാത്തുമ്മ, ഇറച്ചി വെച്ചൊരു ചാറും പത്തിരി മെടുത്ത് നീ തരിച്ചേല്ലില്. നിറച്ചത് ചില്ലല്ല മരക്കകത്ത് കിടന്നെന്ന് ചിരിക്കണ്, നെയ് മണക്കിണ ഉന്നക്കായ എന്നെ ഉന്ന വെച്ച് കണ്ണിരുക്കണ്, മത്തി നന്നായി പൊരിച്ചതും മുളകിട്ടു വച്ചിരു.
ഒരു മീൻ കറിയും വൃത്തിയായ വെച്ചു മൈലാഞ്ചി ഇട്ട കൈയാൽ വിളമ്പിയാൽ മൊത്തമായിട്ടടിക്കാൻ വയറുമെ കൊട്ട വച്ച് ഞാൻ കെട്ടണം മൊത്തമായിട്ടടിക്കാൻ വയറുമെ കൊട്ട വച്ച് ഞാൻ കെട്ടണം ചായ മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പട്ടക്കം പോലൊരു ചായത ചായ